ഒരു കഴിഞ്ഞതിന് ശേഷം നമുക്ക് റബ്ബർ ഉപയോഗിച്ച് വേണമെങ്കിൽ ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാൻ പറ്റും. നല്ല മിനുസത്തിന് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ടവലിന്റെ കോർണർ പിടിക്കാം. എന്നാല് ടവൽ ഇതാണ്, ഇതിന്റെ ഈ സൈഡ് കൊണ്ട്, ഈ സൈഡ്, ഈ സൈഡ് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്ലോസി ഭംഗിയിലായിട്ട് മാറും. ഈ ഭാഗം ക്ലിയർ അല്ലേ? ഈ ഭാഗം കൊണ്ട് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ പിടിക്കാം. അവിടെ ഈ തളവല്ല ഇതിൽ പിടിച്ചു കഴിഞ്ഞാല് ക്ലിയറായില്ലേ? പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി, അവിടെ ക്ലോസ് ചെയ്ത് വരും. നമുക്ക് ക്ലോസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഒന്നുകൂടി ക്ലോസ് ചെയ്യാന്ന് വെച്ചാല് അതിന്മേൽ നമ്മുടെ ക്ലിയർ സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി വെച്ചാല് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഓക്കെയാണോ? അത് നിങ്ങൾ എന്തെങ്കിലും റിപ്ലൈ തന്നാലാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാവും. നമ്മള് ജോയിന്റ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പാർട്ട് അവസാനിച്ചു പോകുമ്പോൾ നിങ്ങൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് പോകണം. എല്ലാ മെറ്റീരിയലും ജോയിന്റ് വരും. ജോയിന്റ് വരാത്ത മെറ്റീരിയൽ സിൽക്കിയിലാണ് ജോയിന്റ് വരാതിരിക്കുന്നത്. അത് അതിന് സ്ട്രെങ്ത് കുറവായിരിക്കും. അത് പെയിന്റ് എന്നുവെച്ചാല് കൂടുതൽ ഉപയോഗിക്കുന്നത് പിഗ്മെന്റ് മിക്സിങ്ങിലാണ് അത് വരുന്നത്. പിഗ്മെന്റ് അതിൽ ജോയിന്റ് വരില്ല. പിഗ്മെന്റ് നമുക്ക് പിഗ്മെന്റ് എടുത്തിടാൻ പറ്റും. കട്ടിങ്ങിന് അവിടുന്ന് മാറ്റിയിടാൻ പറ്റും. ക്ലിയറായി? എക്സ്റ്റേണൽ ജോയിന്റ് വരാതിരിക്കാനായിട്ട് സ്ട്രെങ്ത് ഒരു കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വന്നതിന് ശേഷം അവിടുന്ന് ജോയിന്റ് അവിടെ സ്ക്രാച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് പോകാം. ജോയിന്റ് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഹലോ, ക്ലിയർ ആണോ? ഇതിലെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാനൊരു ഉപദേശം ചിരിക്കരുത്. ഒരു മെറ്റീരിയലിനെ നല്ലതാക്കുന്നു പൊട്ടയാക്കുന്നു നമ്മൾ വർക്കേഴ്സ് ചെയ്യാം, ശരിയല്ലേ? നമ്മൾ നന്നായി ചെയ്താൽ അത് നല്ല തന്നെയാണ്. എത്ര പൊട്ട മെറ്റീരിയൽ നമ്മൾ മോശമായിട്ട് ചെയ്താൽ പൊട്ടേനെ, ഇനി ആ പൊട്ട മെറ്റീരിയൽ നമ്മൾ നന്നാക്കി ചെയ്താൽ അത് നല്ല മെറ്റീരിയലായിരിക്കും. ഓക്കെ അല്ലേ? അത് ചെയ്യണോ? നമ്മൾ തന്നെയാണ് ഒരു മെറ്റീരിയൽ നന്നാക്കുന്നു പൊട്ടയാക്കുന്നു നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ നല്ല നല്ല ഹൃദയമാണ് ഒരു മെറ്റീരിയൽ, ഒരു വർക്ക്. ചിലര് നമ്മുടെ ഞാൻ ചില സ്ഥലത്തേക്ക് പോയിട്ട് ഞാൻ തന്നെ അൽഗോട്ട് പോയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. നന്നായിട്ട് വർക്ക് ചെയ്തു. ചിലര് സ്ഥലത്ത് പോയപ്പോൾ ചിലരോട്ട് വെട്ടിയതായിട്ട് അടിച്ചു തരണം, വേറൊരു കളർ വേറൊരു രൂപം. ഞാൻ അപ്പോഴും വിചാരിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലേ. നമ്മള് നന്നായി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നന്മ വേണം. നമ്മളെ ആർട്ട്, ആ വർക്ക് നമ്മുടെ മനസ്സിൽ വേണം. നമുക്ക് ഹൃദയത്തിൽ കൊണ്ടുവരുന്ന മാത്രമാണ് നമുക്ക് ഒരു വർക്ക് നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന് ഇതിന്റെ കളറ് നാച്ചുറൽ, ഈ കളർ തന്നെയാണ്. കാണണ്ട, അങ്ങോട്ട് കാണാനില്ല, കാണണ്ട. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരത്തിന് മുന്നിലോട്ട് പറയാം, കുഴപ്പമില്ല. ഇത് കഴിഞ്ഞാൽ അടുത്തേക്ക് പോകാൻ വേണ്ടിട്ടാണ്. പെട്ടെന്ന് നിങ്ങൾ വാക്ക് ചെയ്ത് ഇതിന്റെ ബേസ് ചെയ്ത് പോകുന്ന പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മള് ഈ ഇട്ടുള്ള ഒരു ഗ്രാനൈറ്റിന്റെ കളറ് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതേ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഏതൊരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് അങ്ങനെ തന്നെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ബേസ് ഇട്ടതിന് ശേഷം നിങ്ങൾ നമ്മുടെ വൈറ്റ് മെറ്റീരിയൽ, വൈറ്റ്, പ്യുവർ വൈറ്റ്, ആ പ്യുവർ വൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ സിമെന്റ് ഫിനിഷ് ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ വേറൊരു ഡിസൈൻ വരും. അപ്പൊ നിങ്ങൾക്കറിയാമെങ്കിൽ ബേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏത് ബേസ് ഉപയോഗിച്ചിട്ടും അതിന്റെ ഓപ്പോസിറ്റ്